ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ താങ്കളും ഇവരൊക്കെ എസ് എഫ് ഐ എന്ന് ആവർത്തിക്കുകയാണല്ലോ. എസ് എഫ് ഐക്കാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച തലങ്ങളിലേക്ക് എത്തിയതൊക്കെ എസ് എഫ് ഐക്കാരാണ്. ഷഹീബാൻ സ്ക്വയർ സ്ഥാപിക്കുകയുണ്ടായി. ഇന്നലെ രാത്രി 9:30 ശേഷം ഇരുവിന്റെ മറവിളിച്ച് പിതൃസൂര്യ അഹങ്കാരമാക്കിയ ചില തന്തയില്ലാത്ത എസ് എഫ് ഐക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ കൊടിമരവും ഷഹീബാൻ സ്ക്വയർ ആക്രമിക്കുകയുണ്ടായി. അതില് ഈ ഞങ്ങൾ സ്ഥാപിച്ച ഈ കൊടിമരത്തേക്ക് നോക്കിയാൽ നിന്റെ കാണുന്നത് ഞങ്ങൾ സ്ഥാപിച്ച രീതിയിൽ അല്ല ഈ കൊടിമരം ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഇതിന്റെ കൊടിമരത്തിലെ കയറുകൾ വഹിച്ച് കൊടിയും മാറ്റി രാത്രിയിൽ പേടിച്ചു കൊണ്ട് ഭീരുക്കളായ എസ് എഫ് ഐക്കാർ പെട്ടേഴ്ചിക്കാരെ പേടിച്ചുകൊണ്ട് ഈ കൊടിമരം നശിപ്പിച്ച കൊടിമരം വീണ്ടും അവർ സ്ഥാപിക്കുകയുണ്ടായി. എന്താ പറയാനോ എന്താണ് പെട്ടേഴ്ചിക്കാരി. ഇനിയും നിങ്ങൾ ഇതേ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പ്രത്യേകിക്കാൻ പ്രവർത്തിക്കുന്ന രീതി ഇതായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് ഈ കൊടിമരം നശിപ്പിക്കാമെന്നുണ്ടെങ്കിൽ രാത്രിയുടെ ഇരുപിടിച്ചല്ല ഈ മഹാരാജാത്തിനേരെ സാക്ഷി നിർത്തിക്കൊണ്ട് ചങ്കൂറ്റമുണ്ടെങ്കിൽ തന്തയ്ക്ക് പെരുന്നവന്മാരാണെങ്കിൽ ഇപ്പൊ വന്ന് ഈ കൊടിമരം മുറിച്ചു കളയുക. വെല്ലുവിളിക്കുകയാണ് അത്ര ചങ്കുറപ്പുള്ള മഹാരാജാത്തിനേരെ സാക്ഷി നിർത്തി ഇത് പറിച്ചു കളയണമെന്ന് പറയുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഏതെങ്കിലും എസ് എഫ് ഐക്കാരുണ്ടെങ്കിൽ ഇത്രയും മഹാരാജാത്തിനേരെ സാക്ഷി നിർത്തി ഇവിടെ നിന്ന് ഇത് പറിച്ചു കളയുക എന്ന് ഓർമ്മപ്പെടുത്തുക. നിതിനെ ആര്യം ഇന്ന് രാവിലെ എന്റെ കൂട്ടുകാരൻ ഒമേർ അവൻ മരച്ചോടിൽ ഇരുന്നെന്ന് പറഞ്ഞ് അവനെ അടിച്ച് ഒരു കാര്യമില്ല. യൂണിറ്റ് മെമ്പർമാര് റൗൺസിന് ഇറങ്ങിയവൻ മരച്ചോടി ഇരുന്നെന്ന് പറഞ്ഞ് അവനെ അടിച്ച്.
ഞങ്ങൾ ചോദിക്കാൻ വന്നതാ. റൗട്ടർ എവിടെ കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും കോളേജിൽ ഇവിടെ ഉണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ട്. ആ പയ്യന്റെ അമ്മ ഇവിടെ നിൽക്കുന്ന കുത്തുകൊണ്ട പയ്യന്റെ അമ്മ, അവന്റെ അമ്മ ഇവിടെ നിന്ന് കരഞ്ഞിട്ടാ പോയിപ്പോ സ്വന്തം മോനെ എടുത്തിട്ട് കുത്തിയേക്കുന്ന ആത്തിട്ട്. നമ്മളെ പഠിച്ച എസ് എഫ് അല്ല ഇത്, നമ്മളെ നമ്മളെ പ്ലസ് ടു പഠിച്ചത് എസ് എഫ് ഉണ്ടായിരുന്നു, അതല്ല ഇതിനകത്ത്, ഇതിനകത്ത് അതല്ലേ. ചിലപ്പോ ഈ പറഞ്ഞ ഞങ്ങളെ പഠിച്ചെന്നിരിക്കും. ഒരു പെങ്കൊച്ചു ഇവിടെ കയ്യെടുത്തിറങ്ങും, ഒരാഴ്ച ഒരു വിവരമില്ല. Thank you.